ചെയ്യാൻ പോകുന്നത് ഒരു പേപ്പർ ക്രാഫ്റ്റാണ്. ന്യൂസ് പേപ്പർ വെച്ചിട്ട് നല്ല ഭംഗിയുള്ള പൂക്കൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ കംപ്ലീറ്റ് ലോക്ക്ഡൗൺ ആയിരുന്ന ഒരു സമയത്ത് എനിക്ക് കുറച്ച് സാധനങ്ങൾ ഡെക്കറേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഈ കളർ പേപ്പേഴ്സ് ഇല്ല, കളേഴ്സ് ഇല്ല. ആ സമയത്ത് ഞാൻ ഉണ്ടാക്കിയ പൂക്കളാണിത്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പം ആദ്യം അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ഷീറ്റ് ഓഫ് പേപ്പറാണ്, ന്യൂസ് പേപ്പർ. ഒരു ഷീറ്റ് നിങ്ങൾക്ക് കാണാമല്ലോ അല്ലേ, ഒരു വലിയ ഷീറ്റ് പേപ്പർ. അപ്പം ഇതിനെ നമുക്ക് ആദ്യം നാലായിട്ട് മുറിക്കാം. അതായത് ഇവിടെ പകുതിയും പിന്നെ ഇവിടെയും പകുതിയായിട്ട് നമുക്ക് മുറിച്ചെടുക്കാം. അപ്പം നമുക്ക് നാല് ഷീറ്റ്സ് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് കുറച്ചുകൂടെ ചെറുതാക്കാം, കാരണം ഇത് വെച്ചിട്ട് പേപ്പർ പൂ ഉണ്ടാക്കുകയാണെങ്കിൽ ഒത്തിരി വലുതായി പോകും. നമുക്കിതിനെ കുറച്ചുകൂടെ ഇതിൻ്റെ പകുതിയുള്ള പൂക്കളാക്കാം. നമ്മൾ ഒന്നുകൂടി ഇതിനെ നമ്മൾ മടക്കിയിട്ട് ഒന്നുകൂടെ മുറിക്കുകയാണ്. അപ്പം നമുക്കിവിടെ എട്ട് ഷീറ്റ് പേപ്പർ കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഒരു പൂ ഉണ്ടാക്കാൻ നമുക്ക് നാല് ഷീറ്റാണ് വേണ്ടത്. അപ്പം നമുക്ക് നാലെണ്ണം എടുത്തിട്ട് ഞാൻ ഒരു പൂ ഉണ്ടാക്കി കാണിച്ചു തരാം. ഞാൻ ഇവിടെ നാല് ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ സ്ക്വയർ ഷേപ്പ് ആക്കണം. നാല് ഷീറ്റും കൂടെ ഒരുമിച്ച് വെച്ച് ഇങ്ങനെ മടക്കി ഈ ബാക്കി വരുന്ന ഭാഗം നമുക്ക് വെട്ടിക്കളയണം. ഈ അതിനെ ഇങ്ങോട്ട് മടക്കാം. മുറിക്കാൻ എളുപ്പത്തിന് കറക്റ്റ് നോക്കിയിട്ട് നമുക്കിത് വെട്ടിക്കളയണം. അപ്പൊ ഇത് സ്ക്വയർ ഷേപ്പായിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് നാല് സ്ക്വയർ ഷീറ്റ് പേപ്പർ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെ പൂ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പൊ നമുക്ക് ഇതിനു വേണ്ടി നമുക്ക് ആദ്യം ഇതിനെ ഇങ്ങനെ ട്രയാങ്കിൾ ആയിട്ട് മടക്കണം. ഓക്കെ, നമുക്ക് നാല് ഷീറ്റ് ഒരുമിച്ച് വെച്ച് തന്നെ അങ്ങ് മടക്കാം. അപ്പൊ പേപ്പർ ന്യൂസ് പേപ്പർ ആയതുകൊണ്ട് നമുക്ക് ഒത്തിരി കട്ടി ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് വെട്ടാനും മടക്കാനും ഒക്കെ പറ്റും. ഇപ്പൊ കൂടുതൽ കട്ടിയുള്ള പേപ്പേഴ്സ് നിങ്ങൾ യൂസ് ചെയ്യുന്നെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് മടക്കി വെട്ടിയൊക്കെ എടുക്കേണ്ടി വരും. ഇതിപ്പം ന്യൂസ് പേപ്പർ ആയിട്ട് തീരെ കട്ടിയില്ലല്ലോ. അപ്പൊ നമുക്ക് ഇങ്ങനെ തന്നെ ഇതിനെ ഒരുമിച്ച് വെച്ച് നാല് ഷീറ്റിനെ ഒരുമിച്ച് വെച്ചിട്ട് നമുക്ക് മടക്കിയെടുക്കാം. അപ്പൊ ഞാൻ ആദ്യം ഒരു കോണോട് കോണ് മടക്കി ഒരു ട്രയാങ്കിൾ ആക്കി. ഇനി വീണ്ടും ഇതിനെ ഒന്നുകൂടെ മടക്കണം. ഓക്കെ, ഇനിയും ഒരു പ്രാവശ്യം കൂടെ മടക്കണം. അതായത് മൂന്ന് പ്രാവശ്യം നമ്മൾ ട്രയാങ്കിൾ ആയിട്ട് മടക്കണം. ഇനി അടുത്ത പ്രാവശ്യം കൂടെ മടക്കി. ഇവിടുന്ന് നമ്മൾ ഒന്നുകൂടെ മടക്കുവാണ്. അപ്പൊ ഇത് മടക്കിയിട്ടുണ്ട്. അപ്പം നമ്മുടെ കൊച്ചു പറഞ്ഞ പോലെ, മോൻ പറഞ്ഞ പോലെ, ചിലരുടേത് ശരിയാവും, ചിലരുടേത് ശരിയാവില്ല. എന്റെ ശരിയായില്ല എന്ന് പറഞ്ഞ പോലെ ആവരുത്. നമുക്കിത് ശരിയാക്കാൻ പറ്റും. കാരണം ഈ സൈഡ്, ഈ ഓപ്പൺ ആയിട്ടുള്ള സൈഡുകളുണ്ടോ, ആ സൈഡ് വേണം നമുക്ക് വെട്ടിക്കളയാൻ. ഈ ഓപ്പൺ ആയിട്ടുള്ള സൈഡിൽ നിന്ന് വേണം, ഇങ്ങനെ വേണം വെട്ടാൻ. ഈ എഡ്ജിനൊന്നും പറ്റരുത്, കാരണം ഇവിടെയാണ് നമ്മുടെ ഫുൾ മടക്കുകൾ വരുന്നത്. ഈ സൈഡിൽ നമുക്ക് ഇങ്ങനെ ഒരു എതളിന്റെ ഷേപ്പ്, പൂവിന്റെ എതളിന്റെ ഷേപ്പ് നമുക്കിങ്ങനെ വരച്ചു നോക്കാം. നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഞാൻ സ്കെച്ച് പെൻ എടുക്കുന്നത്. പെൻസിൽ വെച്ചിട്ട് വരയ്ക്കുവാണെങ്കിൽ അപ്പൊ വെട്ടുമ്പോഴും കുഴപ്പമില്ലായിരിക്കും. അപ്പൊ നമ്മൾ മാക്സിമം പൂവിന് വലിപ്പം കിട്ടാവുന്ന രീതിയിൽ നമ്മൾ ഇത് വരയ്ക്കുവാണേ. കണ്ടല്ലോ, ഒരു കർവ് ഷേപ്പ് നമ്മൾ വരച്ചു. ഇനി നമുക്കിത് വെട്ടിയെടുക്കാം. എത്ര കർവ് ആവുന്നോ അത്രയും നല്ല നല്ല വട്ടത്തിലുള്ള എതളുകൾ നമുക്ക് കിട്ടും. അപ്പൊ നമ്മൾ വെട്ടുമ്പം നമുക്ക് തോന്നുവാണ് ഇപ്പൊ വരച്ച് ശരിയായില്ല എന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് അതനുസരിച്ച് വെട്ടാം കേട്ടോ. ഇവിടെ കുറച്ചിങ്ങനെ ഒരു ഒരു സ്ട്രെയിറ്റ് വര പോലെ തോന്നില്ല. അപ്പൊ അതിനെ നമുക്ക് കുറച്ചുകൂടെ ഇങ്ങനെ കർവായിട്ട് എടുക്കാം. ഓക്കെ, വെട്ടുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഓക്കെ, ഇപ്പം ഒരുമാതിരി ഒരു പൂവിന്റെ ഒരു ഇതള് പോലെ ഫീൽ ചെയ്യുന്നില്ലേ. ഇനി നമ്മൾ അടുത്ത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല്, നാല് ഷീറ്റ്സ് നമ്മുടെ കയ്യിലുണ്ട്, നമ്മൾ തുറന്നില്ല ഇത്. ഇതിന്റെ അറ്റത്ത് ചെറിയ ഒരു വെട്ട്, ചെറുതായിട്ടൊന്ന് വെട്ടിക്കളയണം. ചെറുതായിട്ട്, ഒരുപാട് വെട്ടരുത്, കുറച്ച് കാണാൻ നിങ്ങൾക്ക് ചെറിയ ഒരു കട്ട് ചെയ്ത് കൊടുക്കണം. ഇത്രയും മതിയാവും, കണ്ടോ, ഇത്രയും മതിയാവും.
നമ്മളിങ്ങനെ വെട്ടുവാണേ. അപ്പം ആ വെട്ടിയാറ്റം, അപ്പം നമ്മളിത് തുറക്കുവാണിനി. അപ്പം നാല് ഷീറ്റ്സ് ഓഫ് പേപ്പർ ഉണ്ട്. അപ്പം നമുക്കിങ്ങനെ ഇടയ്ക്ക് കണ്ടോ ഒരു ചെറിയ ഹോളുള്ള പൂവിൻ്റെ ഷേപ്പിലുള്ള നാല് ഷീറ്റ്സ് നമുക്ക് കിട്ടി. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നാലും മാറ്റി വെക്കുക, ഒരെണ്ണം എടുക്കുക, എന്നിട്ട് ഒരേ ദളം, അതായത് ഇതാണ് ഒരേ ദളം എന്ന് പറയുന്നത്, ആദ്യത്തേതിൽ നിന്ന് ഒരേ ദള വെട്ടി മാറ്റുക. അപ്പം നമ്മളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ എദളുകളൊന്നും കളയരുത്, ഇത് നമുക്ക് വേണ്ടതാണ്. ഓക്കെ, നമ്മളിത് ഇത് മാറ്റി വെക്കുവാണ്, ഇത് ഒരേ ദള ഇവിടെ മാറ്റി വെക്കണം ഇത്. ഓക്കെ, കളയരുത്. അടുത്തതെടുക്കുന്നു, ഇനി രണ്ട് എദളുകൾ നമ്മൾ വെട്ടിയെടുക്കാൻ പോവാം. അപ്പം രണ്ടെദള എന്ന് പറയുമ്പം ഇതും ഇതും ഒരുമിച്ച് വെട്ടുക. രണ്ടെണ്ണം ഇങ്ങനെ ഇങ്ങനെ ഒരു വെട്ടി ഇവിടെ നിന്നും വെട്ടി. ഇനി ഫാസ്റ്റ് ആയിട്ട് കാണിച്ചു തരാം. അടുത്തതിൽ നിന്ന് നമ്മൾ മൂന്നെദള വെട്ടുവാണ്, മൂന്നെണ്ണം ഇതുപോലെ ഇതെല്ലാം മാറ്റി വെക്കണം, ഒന്നും കളയരുത്. അടുത്തതിൽ നിന്ന് നാലെദള, അതായത് അതിന്റെ ഹാഫ് ഹാഫായിട്ട് അങ്ങ് മുറിച്ചാൽ മതി. എന്നിട്ട് ഇതിന്റെ ഒരു ഹാഫേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ, ഒരു ഹാഫ് നമുക്ക് വേറെ പൂ ഉണ്ടാക്കാൻ എടുക്കാം, ഒത്തിരി പൂ ഉണ്ടാക്കുവാണെങ്കിൽ. ഇനിയാണ് നമുക്കിതെല്ലാം ഒട്ടിച്ചെടുക്കണം, അതായത് ഒരെദളിന്റെ മേളിലേക്ക് ഒരെണ്ണം എന്ന രീതിയിൽ. ഇപ്പം ഇങ്ങനെ പിടിച്ചു, നമ്മളിതിനെ ഇങ്ങനെ ഒട്ടിക്കാൻ പോകണം, ഒരെദളിന്റെ മേളിലേക്ക് ഇങ്ങനെ. ഇതെല്ലാം ഇതുപോലെ ഒട്ടിച്ചെടുക്കണം, അതുപോലെ ഇതും എല്ലാം ഇതുപോലെ ഒട്ടിച്ചെടുക്കാം. നമുക്ക് വെട്ടി മാറ്റിയ എദളകളും എല്ലാം നമുക്ക് അങ്ങനെ ചെയ്യണം, ഇതുമാണെങ്കിലും അതുപോലെ തന്നെ. അപ്പൊ ചെറുതാകും തോറും നമുക്ക് ഒട്ടിക്കാനൊരു പാടായിരിക്കും. ഇതും രണ്ടെദളേ ഉള്ളൂ, അപ്പൊ ഇത് കറക്റ്റ് ആയിട്ട് ഇങ്ങനെ വെച്ച് നല്ലപോലെ ഒട്ടിക്കുക. അപ്പൊ ഇങ്ങനെ ഒട്ടിക്കണം, ഒരെദളും ഒരെദളുള്ളതും ഉണ്ട്, അതും റോള് ചെയ്ത് ഇങ്ങനെ ഒട്ടിക്കുക. കണ്ടോ, അപ്പൊ നമുക്കിത് ഒട്ടിക്കാം, എല്ലാം നമുക്ക് അതുപോലെ പറഞ്ഞ പോലെ ഒട്ടിക്കാം. വലുതിൽ നിന്ന് തുടങ്ങാം, അതായിരിക്കും ഇച്ചിരി ഈസി. അപ്പൊ വലുതിൽ നിന്ന്, അപ്പൊ ഒത്തിരി ഒന്നും ഒട്ടിക്കണ്ട, പേപ്പർ ഒരുപാട് പശയുടെ ഒന്നും ആവശ്യമില്ല, കുറച്ച് പശ മതി, ജസ്റ്റ് ഒന്ന് തൊട്ട് കൊടുത്താൽ മതി. കട്ടിയില്ലാത്ത പേപ്പർ ആയതുകൊണ്ട് പെട്ടെന്ന് ഒട്ടുകയും ചെയ്തോളൂ. ഇതിപ്പോ ഒട്ടി ഒരേ നമ്മുടെ പൂവിന്റെ ഒരു പാർട്ടായി. അടുത്തത് ഇതുപോലെ തന്നെ ഒട്ടിക്കുക. മനസ്സിലായല്ലോ അല്ലെ? ഇനിയിപ്പോ എല്ലാം ഫാസ്റ്റ് ആയിട്ട് കാണിച്ചു തരാം. ഒരേ ദളമായിരിക്കും ഏറ്റവും പാട്, പക്ഷെ കുഴപ്പമില്ല, അതും പറ്റും. കണ്ടല്ലോ, ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എദള പോലെ നമുക്ക് കിട്ടും. ഇനി ഇതിനെല്ലാം നമ്മൾ ഒരുമിച്ച് ഇങ്ങനെ ആക്കിയാൽ മതി, അപ്പോൾ ഒരു പൂവിൻ്റെ ഷേപ്പിൽ നമുക്ക് കിട്ടും. ജസ്റ്റ് ഇവിടെ കണ്ടല്ലോ, അടുത്ത് ജസ്റ്റ് ഒരു തുള്ളി പശ ഇട്ടാൽ മതി, ഒരുപാട് പശയൊന്നും ഇടേണ്ട ആവശ്യമില്ല. നമ്മൾ വലിപ്പം അനുസരിച്ച് നോക്കുക, പശ വെക്കുക, ജസ്റ്റ് അകത്ത് മാത്രം പശ ഇട്ടാൽ മതി. ലാസ്റ്റ് ഇതളം വെച്ചു, ഇപ്പൊ ഇതൊരു നല്ല ഭംഗിയുള്ള പൂവായി. കണ്ടോ, ഇനി ഇപ്പൊ ഇത് നമുക്ക് എവിടെയെങ്കിലും കുത്തി വെക്കണമെങ്കിലോ അല്ലെങ്കിൽ ഒരു ഫ്ലവർ വേസിലൊക്കെ വെക്കണമെങ്കിലോ നമുക്ക് ഇതിനൊരു ചെറിയ തണ്ട് പിടിപ്പിക്കാം, അതെങ്ങനെയാന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഇതിനായിട്ട് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത് ഒരു സ്ക്യൂവർ ആണ്. ഇത് ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് ടൂത്ത് പിക്ക് ആണെങ്കിലും യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഈർക്കിളി ആണെങ്കിലും യൂസ് ചെയ്യാം. ഇതെന്താ ചെയ്യുന്നത് വെച്ചാൽ, ഞാനൊന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് ഇതിന് നടുക്കൂടെ ഇതങ്ങ് കയറ്റുവാണ്, കുത്തി അങ്ങോട്ട് ഇറക്കിയാൽ മതി. ഇതിൻ്റെ ഷാർപ്പ് വശം നോക്കി, എഡ്ജ് നോക്കി നല്ലപോലെ അങ്ങോട്ട് ഒരു ഇത്രയേ ഉള്ളൂ. ഇപ്പം നമുക്കൊരു നല്ല പോത്തൊന്നുമില്ല, കാരണം ഇതിനകത്ത് ഓൾറെഡി പശയുണ്ട്. അപ്പം പശ ഉണങ്ങുന്നതിന് മുന്നേ നമ്മളിങ്ങനെ ചെയ്യുവാണെങ്കിൽ ഇതിങ്ങനെ തന്നെ അങ്ങ് ഇരുന്നോളൂ. ഇത് പോത്തില്ല കണ്ടോ, ഇവിടെ നല്ല പശ ഒട്ടിയായിരിക്കുന്നത്. അഥവാ പശ ഉണങ്ങിക്കഴിഞ്ഞിട്ടാണെങ്കിൽ നിങ്ങൾ ഇതിനകത്തോട്ട് ഒരു കുറച്ച് പശ ഇട്ട് കൊടുത്തിട്ട് ഇതിങ്ങനെ ഇറക്കുവാണെങ്കിലും ഇതുപോലെ ഇരുന്നോളും. നമുക്കൊരു നല്ല പൂ കിട്ടിയിട്ടുണ്ട് കണ്ടോ. ഇനി നമുക്ക് ഇതിനെങ്ങനെ കളറ് കൊടുക്കുന്നതെന്ന് നോക്കാം. ലോക്ക്ഡൗൺ സമയത്ത് എൻ്റെ കയ്യിൽ കളറൊന്നും ഇല്ലായിരുന്നു, അപ്പം ഞാൻ എന്താ ചെയ്തതെന്ന് കാണിച്ചു തരാം.
എല്ലാ വീട്ടിലും ഉള്ള ഒരു സാധനമായിരിക്കും ഉജാല. അപ്പൊ ഞാൻ ഉജാല വെച്ചിട്ട് എങ്ങനെ ഈ പൂക്കൾക്ക് കളർ കൊടുക്കാൻ പറ്റുമെന്ന് ഞാൻ കാണിച്ചുതരാം. ഉജാല ഇങ്ങനെ ഒഴിക്കണം, എന്നിട്ട് കുറച്ച് വെള്ളവും കൂടെ ആഡ് ചെയ്യാം. ഈ മഞ്ഞ മിക്സ് ആവുന്ന കളറല്ല കേട്ടോ, മഞ്ഞ ആക്രിലിക്ക്, അത് ഉണങ്ങിപ്പോയതാ. അപ്പൊ നമ്മള് ഈ വെള്ളം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക, മിക്സ് ചെയ്താൽ മതി. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുന്ന, കയ്യിൽ പറ്റരുത്, കൈ പറ്റിയ ഉജാല പോവാൻ ഭയങ്കര പാടാണ്. അതുകൊണ്ട് കയ്യിൽ പറ്റാതെ മാക്സിമം നിങ്ങൾ ഇത് ചെയ്യാൻ ശ്രമിക്കണം. ഇതുപോലെ ഒരു പാത്രത്തിൽ, പരന്ന പാത്രത്തിൽ ചെയ്യുന്നതാണ് ഈസി. അപ്പൊ ഇത് നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കുക, പൂവിനെ ഇങ്ങനെ മുക്കി കൊടുക്കുക. എല്ലാ സൈഡും ഒന്ന് തട്ടുന്ന പോലെ മുക്കി കൊടുക്കുക. ഭംഗിയായില്ലേ നിങ്ങൾക്ക്? ഇത് ഒരുപാട് മുക്കണ്ട, കാരണം ഈ വെള്ളം താഴോട്ട് ഇറങ്ങി പിന്നെ സ്പ്രെഡ് ആവും. കണ്ടോ, നല്ല നീല പൂക്കൾ നമുക്ക് കിട്ടി. അപ്പൊ നമുക്ക് കളർ ഇല്ലെങ്കിലും വേറൊന്നും ഇല്ലെങ്കിലും നമുക്ക് വീട്ടില് അല്ലാതെ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ബ്യൂട്ടിഫുൾ ഫ്ലവർ ആയത്. ഇതിന്റെ കുറെ ഉണ്ടാക്കി വെച്ചാൽ നല്ല ഭംഗിയാ കാണാൻ ഞാൻ കാണിച്ചുതരാം. ഇത് ഉണങ്ങിക്കഴിയുമ്പം ഇങ്ങനെ ഇരിക്കും പൂക്കള്, കണ്ടോ? ഉണങ്ങിക്കഴിയുമ്പം ആ നീല കളർ ഇച്ചിലൂടെ ഇറങ്ങും അതിലേക്ക്, ആ പേപ്പറിലേക്ക് ഇറങ്ങും. അപ്പൊ ഇങ്ങനെയാണ് അതിരിക്കുക. നല്ല ഭംഗിയില്ലേ? നമുക്കൊരു ഫ്ലവർ വേസിലൊക്കെ ഇട്ടാൽ നല്ല ഭംഗിയായിട്ടിരിക്കും. ചെറിയ പൂക്കളൊക്കെ ഫിറ്റ് ചെയ്ത്, ഇതെല്ലാം പേപ്പറാണ്, ഇതും പേപ്പറാണ്, ഇത് A4 സൈസ് പേപ്പറിൽ നിന്ന് ഉണ്ടാക്കിയ പൂക്കളാണ്. അപ്പം നമുക്ക് ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാനൊന്നും ഇല്ലെങ്കിൽ പോലും വീട്ടിലുള്ള പഴയ സാധനങ്ങളൊക്കെ വെച്ച് നമുക്ക് ഇങ്ങനത്തെ പൂക്കൾ ഉണ്ടാക്കാൻ പറ്റും. ഐ ഹോപ്പ് യു ഓൾ ലൈക്ക് ഇറ്റ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു.